ഹായ് ഹലോ, നമസ്കാരം. ഞാൻ ബിബിൻ, ബിബി ടെക്കം ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഞാനൊരു പുതിയ പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ വന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ എടുത്തിരുന്നു, ഓണത്തിൻ്റെ അന്ന് ഞാനൊരു വീഡിയോ എടുത്തിരുന്നു, അത് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് കരുതി. പക്ഷേ ഇന്ന് ഞാൻ വാർത്ത കേട്ടപ്പോൾ ആ ദാരുണമായൊരു സംഭവത്തെപ്പറ്റി അറിഞ്ഞു. അത് ആലുവ പെരുമ്പാവ് റൂട്ടിൽ ഒരു ബൈക്ക് യാത്രികൻ അപകടത്തിൽപ്പെട്ടു. ഏകദേശം അവർക്ക് നല്ല ക്രിട്ടിക്കലായിട്ടുള്ള ആക്സിഡൻറ്റാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സർക്കാരിൻ്റെ ഒരു അനാസ്ഥ തന്നെയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞാൻ ബാക്കി സംസാരിക്കാം. ഈ കാണാവുന്ന കുഴിയിൽ വീണാൽ എന്തായാലും ഈ സംഭവിക്കുന്നതെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക, എല്ലാവർക്കും മനസ്സിലാവും. കാരണം വണ്ടി ഓടിക്കുന്നവൻ എന്തായാലും അതിൻ്റെ ബുദ്ധിമുട്ട് കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ ഒരു ബൈക്കുകാരൻ വന്നതിനകത്ത് വീഴുമ്പോൾ ഉള്ള അവസ്ഥ എത്രമാത്രം കഠിനമായിരിക്കും, അല്ലെങ്കിൽ എത്രമാത്രം ദാരുണമായിരിക്കും എന്ന് ചിന്തിച്ച് നോക്ക്. ഇതാണ് അവസ്ഥ. എന്ത് കഷ്ടമാണ് ഈ വഴിക്ക്, എത്ര നാളായി നമ്മൾ ഈ വഴിക്ക് വരാൻ തുടങ്ങാനും അല്ലേ. എന്നെ പൊന്ന് കൂട്ടുകാരന്മാരെ, നമ്മുടെ ഈ കോതമംഗലം പെരുമ്പാട് റൂട്ടിലാണ് നമ്മളിപ്പോൾ ഞാൻ യാത്ര ചെയ്യണത്. ഈ ഒരു രണ്ട് പ്രാവശ്യം ഞാൻ രണ്ടാഴ്ച മുമ്പ് ഇതിൽ വന്നായിരുന്നു. ഏകദേശം ഞാൻ ആഴ്ചയിൽ ഇതിൽ വരുന്ന ഒരു യാത്രക്കാരനാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് മൂന്നാറ് ദേശീയ പാതയാണ്. പെരുമ്പാവൂർ എറണാകുളം ബന്ധിപ്പിക്കുന്ന ഒരു എറണാകുളത്തെ, അല്ലെങ്കിൽ ഈ മൂന്നാർ എന്ന് പറഞ്ഞ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിനെ ബന്ധിപ്പിക്കുന്ന ഒരു പാതയത്. അത് കിടക്കണ അവസ്ഥ നോക്കി കഴിഞ്ഞ ഒരു മാസം മുമ്പ്, ഈ മഴയ്ക്ക് മുമ്പ് പഞ്ചർ ഒട്ടിച്ച് വെച്ചാണ് അത് ഫുള്ള് തവിടുപൊടി. വഴിക്ക് വണ്ടി ഓടിക്കാൻ പോലെ പറ്റത്തില്ലാതെ ഞാൻ കൊച്ചിനെ കൊണ്ട് യാത്ര ചെയ്യണേ. കൊച്ച് വണ്ടി കുഴി ചാടിയിട്ട് കൊച്ച് തെറിച്ചു പോവാ. നമ്മള് വണ്ടി പയ്യെ പോയിട്ടല്ലേ. ശരിയാ, നോക്ക്, നല്ല ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞ. കാരണം വെച്ചാൽ നമ്മള് കോതമംഗലത്ത് കേറിയപ്പോ തൊട്ട് കട്ടണത്ത് വീഴാൻ തുടങ്ങിയത് അല്ലേ. പിന്നെ ശരിക്കും കുറുപ്പുപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വഴിയേ ഇല്ല. ശരി, പെരുമ്പാറ ടൗണിലേക്ക് ചെല്ലണോന്ന് പറഞ്ഞ വഴിയെന്ന് പറഞ്ഞ സംഭവമില്ല. എന്ത് അനാസ്ഥയാണ് ഇവർ കാണിക്കുന്നത്. നമ്മളിന്ന് ടോള് മേടിക്കാനും ഈ പറഞ്ഞ ഇൻഷുറൻസ് പിടിച്ച് മേടിക്കാനും, അല്ലെങ്കിൽ റോട്ടിൽ കുത്തി നിർത്തി ഓരോ ഫൈൻ മേടിക്കാനും കാണിക്കുന്ന ഒരു ഉത്തരവാദിത്തം, ആ ഒരു ചെറിയൊരു ഉത്തരവാദിത്തം എല്ലാം ഈ പറഞ്ഞ ഉദ്യോഗസ്ഥർ കൊണ്ട് കാണിച്ചാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതെ, കൊച്ചി പണ്ടില്ല കരയണെ കട്ടർ ചാടിയ രണ്ടു പ്രാവശ്യം മുമ്പ് കൊണ്ട് നല്ല ഉറക്കത്തിലായിരുന്നു. ആ കൊച്ചാണ് ഇപ്പൊ കിടന്ന് ഉറങ്ങിയിട്ട് എണീറ്റ് പിറന്ന് കരയുന്ന അവസ്ഥയാണ്. എന്റെ സ്വന്തം ഒരവസ്ഥയാണിത്. പക്ഷെ മറ്റുള്ള എത്ര ആൾക്കാർ ഇത് ബുദ്ധിമുട്ട്, എന്തൊരു ആൾക്കാർ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ വന്നപ്പോ ഒരു ബൈക്കുകാരൻ എന്റെ മുമ്പിൽ, കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ വരുമ്പോ എന്റെ മുമ്പിൽ ഒരു ബൈക്കുകാരൻ വന്ന്, മതിയായ മഴയായിരുന്നു, മഴയാണ് സാഹചര്യത്തിൽ വന്നിട്ട് ഒരു കട്ടറിൽ വീണിട്ട് അവൻ ഒപ്പം തന്നെ വീണത്. നോക്ക്, ഇവിടെയൊക്കെ കഴിഞ്ഞ ദിവസം ഭയങ്കര കുഴിയായിരുന്നു, എന്തായാലും ഇവിടെ നന്നാക്കിട്ടോ കഴിഞ്ഞ ആഴ്ചത്. പക്ഷെ എനിക്ക് അപ്പുറത്ത് കൊണ്ട് മതിയായ കുഴി, ഒരു മണിക്കൂർ വേണം ഇവിടെ നിന്ന് അവിടം വരെ എത്താൻ വേണ്ടിയിട്ട്. ഈ ഭാഗം എന്നും കുഴിയാണ്, ഇതുണ്ടല്ലേ റൂട്ടിൽ കുഴിയുണ്ടോ, ഒന്ന് നേരെ ചൊവ്വേ യാത്ര ചെയ്യാൻ പറ്റും, പറ്റാത്ത സിറ്റുവേഷനാണ്. എത്ര വണ്ടിയാവല്ലോ ഇത് വന്നേ നോക്കി, ബ്ലോക്കായി വന്നെ. ഇന്നും സർക്കാർ കാണുന്നില്ല. വെറുതെ പാവപ്പെട്ടവൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ കാണാൻ സർക്കാരുണ്ട്, അതിനെ ചോദ്യം ചെയ്യാൻ ജുഡീഷ്യറി ഉണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്. പാവപ്പെട്ടവൻ ഒരു കാരണവശാലും ജീവിക്കാൻ പറ്റത്തില്ല. എന്ത് ന്യായമായ കാര്യം. ഇത് ഓക്ക് വണ്ടിയുടെ ഒക്കെ അവസ്ഥ, എത്ര സമയമെടുത്ത ഒരു വണ്ടി പാസ് ചെയ്യണം. എൻ്റെ ഉൾപ്പെടെയുള്ള എത്ര വണ്ടിക്കാർ ഈ റോഡ് ടാക്സ് മേടിക്കണതും ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മേടിക്കണതല്ലേ. അല്പമെങ്കിലും ഉൾപ്പ് കണ്ടില്ലേ അവസ്ഥ കിടക്കണുണ്ടല്ലേ. ഇത് ശരിക്കും പെരുമ്പാവൂർ ടൗൺ എത്രയോടെ വരെ ഈ ഒരു സിറ്റുവേഷൻ ആണ് അവസ്ഥ. ഈ ഒരു പ്രശ്നം കാരണം ഒരുപാട് ആക്സിഡന്റ് നടക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ കട്ടർ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പർ സൈഡിലേക്ക് പോകും, ഇപ്പർ സൈഡിൽ കൂടെ ബൈക്കുകാരന് ആക്സിഡന്റ് ആവും. ഒന്നെങ്കിൽ ബൈക്ക് സാധാരണ എപ്പോഴും സംഭവിക്കുന്ന എപ്പോഴും പറ്റുന്ന അമ്മോ എൻ്റെ മോനെ, അത്ര വലിയ കുഴിയാന്ന് ഞാൻ അറിഞ്ഞില്ലാട്ടോ. അത് അവരെ മാറ്റിക്കൊണ്ടായി അല്ലു. ഇത് നോക്ക് എൻ്റെ മോനെ, കുഴിയുടെ ഡെപ്ത്. എൻ്റെ മോനെ എന്ത് ചെയ്യാനാ പറയാ, ഈ ഒരു അവസ്ഥയിൽ എങ്ങനെ യാത്ര ചെയ്യും. കേരളത്തിൽ മാത്രമേ ഈ പ്രശ്നമുള്ളൂ, വേറെ ഒരിടത്തേക്കും പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നമില്ല. ഏറ്റവും കൂടുതൽ കാര്യങ്ങളുള്ളതും കേരളത്തിൽ തന്നെ. സർക്കാരിൻ്റെ അനാസ്ഥ എന്ന് മാത്രം പറയാനുള്ളൂ എനിക്ക് പറയാൻ. എനിക്ക് പറയാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെ പറയണം, സർക്കാരിൻ്റെ അനാസ്ഥ. ഇപ്പൊ ഞാൻ, നമ്മള് ഒരു വർഷത്തിൽ മേളിലായി ഈ ഒരു അവസ്ഥയിൽ തന്നെ ഇവിടെ യാത്ര ചെയ്യണം. ഞാൻ ഇതിന് മുമ്പ് ഇതിൽ യാത്ര ചെയ്യുമ്പോഴും ഇത് തന്നെ അവസ്ഥ. ഇപ്പൊ എന്റെ അനുഭവത്തിൽ 10-15 വർഷമായിട്ട് ശരി പറഞ്ഞാൽ ഇവിടെയുള്ള MLA അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഒന്നും ഒരു ഉത്തരവാദിത്തം ഇല്ലാന്ന് വേണമെങ്കിൽ പറയാം.
നിങ്ങൾ കണ്ടില്ലേ, വീഡിയോ കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ ശരിക്കും കേരളത്തിലെ അവസ്ഥ. ശരിക്കും ഇതിനെതിരെ പ്രതികരിക്കാൻ ആരും വരുന്നില്ല എന്ന് തന്നെയാണ് വേണമെങ്കിൽ പറയാം. കാരണം ഈ പൊതു റോഡുകൾ ഇങ്ങനെ കിടക്കുന്ന ഒരവസ്ഥ, നമ്മൾ റോഡ് ടാക്സ് കൊടുത്തതും ഈ പറഞ്ഞ നികുതികൾ കൊടുക്കുന്നതൊക്കെ വെറുതെ ഓരോ രീതിയിൽ മാറി മാറി പോകുന്നത്. ഇതിന് കാരണമായിട്ട് പറയുന്നത് അവർ നാട്ടിലെ മഴയുടെ പ്രശ്നം കൊണ്ടാണ്. നാട്ടിൽ മഴ കൊണ്ട് പ്രശ്നമാണെങ്കിൽ അത് ഓടകൾ തീർക്കണം, ഓടകളുടെ ബാക്കിയുള്ള കാര്യങ്ങളും സംവിധാനങ്ങളും ചെയ്യാനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടല്ലോ, അത് ക്ലിയർ ആയിട്ട് ചെയ്യുക. അതല്ലാണ്ട് വെറുതെ ചുമ്മാ ആരുടെ കണ്ണി പൊടിയിടാൻ വേണ്ടി ടാറ് പോലും ചേർക്കാണ്ട് കുറച്ച് മിറ്റിൽ കൊണ്ട് അതിന് മേളിൽ കൂടെ ഈ പറഞ്ഞ ഒരു മിറ്റിൽ ഒതുക്കിക്കൊണ്ട് ഒതുക്കിക്കൊണ്ടോ ഒന്നും കാര്യങ്ങളില്ല. റോഡ് നമ്മളീ പറഞ്ഞ യാത്ര നന്നായി ചെയ്യാൻ വേണ്ടിയിട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒക്കെയായിട്ട് വേണ്ടിയിട്ടാണ് കേരളത്തിന് പുറത്ത് പോയിട്ട് നമ്മൾ ഒരുപാട് റോഡുകൾ ഉപയോഗിക്കുന്നത്. ആ റൂട്ടിലൊക്കെ നമുക്ക് എത്രമാത്രം വൃത്തിയും നമുക്ക് മനസ്സിലാവും. പക്ഷേ ഈ കേരളത്തിൽ മാത്രം എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? നിങ്ങളൊന്ന് പ്രതികരിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നെ പോലെ തന്നെ എല്ലാവരും പൊതുജനങ്ങൾ തന്നെയാണ്. ഒരുപാട് പൊതുജനങ്ങൾക്ക് പ്രതികരിക്കാനുണ്ട്. ഒരുപാട് ആൾക്കാർ ഇതുപോലെ ഇതിനു മുമ്പും വീഡിയോ ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ള കാര്യം ചെയ്തിട്ടുണ്ട്. എനിക്കും പറയാനുള്ളത് ഈ അധികാരികളോട് പറയാനുള്ളത് ദൈവത്തെ ഓർത്ത് കുറച്ച് നല്ല റോഡുകൾ കൊടുക്കുക. ഈ ഇതിനകത്ത് പലരും കൈയിട്ട് വരുന്നുണ്ടാവാം. അവരൊക്കെ അവർ കൈയിട്ട് വരുമ്പോൾ അവർ ഓർക്കുക നാളെ നിങ്ങളുടെ കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ബാക്കിയുള്ളവരും ആയിരിക്കും ഈ ഇതുപോലുള്ള കുഴികളിൽ വന്ന് പെട്ടുന്നതും അവരുടെ ജീവിതമായിരിക്കും പോകുന്നതെന്ന് പറയുന്നു. ഞാൻ കൂടുതലൊന്നും വലിച്ചു നിർത്തുന്നില്ല. താങ്ക് യു.